നമസ്കാരം. കേരളത്തിലെ 50% രക്ഷിതാക്കൾക്ക് ഒരുപക്ഷേ മനസ്സിലൊരു ചെറിയ സംതൃപ്തി നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് സ്വകാര്യ സ്കൂൾ ഫീസുകൾ 25% നിർബന്ധപൂർവം കുറയ്ക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അത് സർക്കാർ സ്കൂളെന്നോ സ്വകാര്യ സ്കൂളെന്നോ CBSE എന്നോ ICSE എന്നോ ഒരു വേർതിരിവുമില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണെങ്കിൽ ആ സ്കൂളുകളെല്ലാം 25% ഫീസ് കുറവ് വരുത്തണമെന്ന് നിർബന്ധപൂർവം ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ചിലപ്പോൾ ഈ വാർത്ത നിങ്ങൾ കണ്ടെന്ന് വരില്ല. അത് കാണാത്ത കാര്യം ഈ മാനേജ്മെന്റുകളും മാധ്യമ മുതലാളിമാരും തമ്മിലുള്ള ഒരു അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ആ വാർത്തകൾ വളരെയധികം റേസ് ചെയ്ത് വരാത്തതെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയുക. എല്ലാ രക്ഷിതാക്കളോടും വളരെയധികം സ്നേഹമുള്ളതിനാൽ പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ സ്കൂളുകളിൽ ഇത് ആവശ്യപ്പെടണം. ഇനി ഇത് നിങ്ങളുടെ അവകാശമാണ്. അതായത് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് സ്വതന്ത്രമായി അവരുടെ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഈ ഉത്തരവിലൂടെ ബോധ്യപ്പെടുന്നത്. അതായത് സ്കൂൾ മാനേജ്മെന്റും മാധ്യമ മുതലാളിമാരും തമ്മിലുള്ള അവിശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇത്തരം വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ വലുതായി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത്. ഒരുപക്ഷെ ഇത്തരം വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. കാര്യം അത്രത്തോളം കുടുംബങ്ങളിൽ ഏറ്റവും ഗുണകരമായി എത്തേണ്ട വാർത്തകളാണിത്. എന്നാൽ ഇവിടുത്തെ ഏത് മേഖലയിലായിരുന്നാലും അവിടുത്തെ ഈ മാനേജ്മെന്റുകളുടെ ഒരു സ്വാധീനം അത്രത്തോളം ശക്തമാണ്. ഈ ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നൊരു വിഷയമാണ് ഇപ്പോൾ ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുന്നു. അതും ഈ ഒരു ജനാധിപത്യ രാജ്യത്താണ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് എന്തിനും ഏതിനും നമ്മൾ ഘോരം ഘോരം മുറവിളി കൂട്ടുന്ന ഒരു നാട്ടിലാണ് കുഞ്ഞുങ്ങളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ മാനേജ്മെന്റുകൾ അവരുടെ മനസ്സ് പോലും കാണാതെ പൈസയ്ക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു. ഈ ചെയ്യുന്ന മാനേജ്മെന്റുകൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ നേരെ മറിച്ച് ആ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ മകൾക്കോ മകനോ ആണ് ഈ അവസ്ഥ വരുന്നത്. ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോഴേ നിങ്ങളുടെ ഹൃദയം പൊള്ളും. അത് പൊള്ളിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ല എന്നാണ്. ഇത്രത്തോളം ഒരു വകതിരുവുമില്ലാതെ ഇടപെടുന്ന മാനേജ്മെന്റുകൾ, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ചിന്മയ വിദ്യാലയത്തിൽ ഇത്തരത്തിലൊരു സംഭവമുണ്ടായി. രക്ഷിതാക്കൾ പരസ്യമായി പ്രതിഷേധിച്ച് സ്കൂളിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ആ വിഷയം കൂടി പരിഗണിച്ചായിരിക്കണം ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഫീസ് പൂർണ്ണമായി അടയ്ക്കേണ്ട എന്ന നിലപാട് രക്ഷിതാക്കൾ സ്വീകരിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാര്യം ആ സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ട അധ്യാപകരുടെ ശമ്പളവും അവർക്കും ജീവിക്കണമല്ലോ. ഈ പറയുന്ന അധ്യാപകർക്ക് ഒന്നാമത് ഈ സ്വകാര്യ സ്കൂളുകളിലെല്ലാം നക്കാപ്പിച്ച ശമ്പളമാണ് കൊടുക്കുന്നത്. പറയാൻ പോലും അവർക്ക് നാണക്കേടായിരിക്കും. ആ ശമ്പളത്തിന് ഇപ്പോൾ പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലും കഞ്ഞി കുടിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന ആവശ്യം രക്ഷിതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യത്തിൽ ന്യായമുണ്ട്. അതായത് നേരത്തെ സ്കൂൾ ബിൽഡിങ്ങും അവിടുത്തെ ഇലക്ട്രിസിറ്റിയും ടീച്ചർമാരുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സേവനം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന മറ്റ് സേവനങ്ങൾ, ലൈബ്രറി, കമ്പ്യൂട്ടർ, എന്തു ആയിക്കോട്ടെ, ഈ സേവനങ്ങളെല്ലാം നൽകിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്കൂളുകൾ അധ്യാപനം നടത്തിയിരുന്നത്. എന്നാൽ ഇക്കുറി ഈ കഴിഞ്ഞ മാർച്ച് മുതൽ നമ്മൾ ലോക്ക്ഡൌണിലാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. അന്ന് സ്കൂളുകൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ചിലവിന്റെ ബാധ്യത മുഴുവൻ ഇന്ന് രക്ഷിതാക്കളുടെ തോളിലേക്കാണ് വന്നിരിക്കുന്നത്. അതൊന്ന് പരിശോധിച്ചാൽ സ്കൂൾ മാനേജ്മെന്റുകൾക്കും മനസ്സിലാകാവുന്ന ഇതേ ഉള്ളൂ. അതായത് ഇലക്ട്രിസിറ്റി ചിലവുണ്ടെങ്കിൽ അതിന്റെ ചിലവ് വീട്ടുകാരറിയണം, ഫോൺ വേണം, ഇന്റർനെറ്റ് വേണം, ഒപ്പം രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ കൂടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ക്ലാസ്സിന് ഒരു പിരീഡ് മാത്രമാണ് നിലവിൽ നൽകി വരുന്നത്. ആ നിലയ്ക്കാണെങ്കിൽ ഒരു ടീച്ചറെ മാത്രം വിളിച്ചു വരുത്തിയാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ആ അധ്യാപകന്റെ ചിലവ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള കാര്യമാണ്. ആ അധ്യാപകൻ സ്കൂളിൽ വരണമെന്നില്ല, വീട്ടിലിരുന്ന് ഇക്കാര്യം ചെയ്തു കൊടുത്താൽ മതി. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സ്കൂളുകൾക്ക് ഇപ്പോൾ എന്താണ് ചിലവ്? ആ ചിലവില്ലായ്മ നിങ്ങൾ രക്ഷിതാക്കളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ട്യൂഷൻ ഫീസ് മേടിക്കണം, അതിൽ യാതൊരു തർക്കവുമില്ല. ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ അധ്യാപകർക്കും അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾക്കൊക്കെ നിങ്ങൾ ശമ്പളം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കാം. കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയെല്ലാം ഈ തുക അത്യാവശ്യം തന്നെയാണ്. അല്ലാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഫീസ് എന്നും ബസ് ഫീസ് എന്നും അല്ലെങ്കിൽ ബിൽഡിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തോന്നിവാസത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ ഫീസ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന രക്ഷിതാക്കളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കും.
പലർക്കും ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്ന് വെറുതെ നിൽക്കുകയാണ്. ഇവിടെ ഒരു പുതിയ ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരിടത്തും പുതിയതായിട്ട് ആൾക്കാരെ നിയമിക്കുന്ന ഒരു സംവിധാനവുമില്ല. അപ്പോൾ അവരെവിടെ നിന്നാണ് ഈ പണം എടുത്ത് നൽകുക, കുഴിച്ചെടുത്ത് തരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവർ അവരുടെ നല്ല കാലത്തും അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവരുടെ മക്കളെ കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ എന്ന പ്രതീക്ഷയിലാണ് പല സ്വകാര്യ സ്കൂളുകളിലും കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത്. അല്ലാതെ മറ്റവർക്ക് ഉപാധികൾ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഉപാധികളുണ്ട് അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം വളരെ ശക്തിയാർജിച്ച ഒരു കാലഘട്ടമാണ്. ഈ സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കാലയളവെന്ന് പറയുന്നത്. അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇന്ന് സാഹചര്യമുണ്ട്. നിങ്ങൾ കൂടുതൽ കടുംപിടുത്തം പിടിച്ചാൽ സ്വകാര്യ മാനേജ്മെന്റുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ തകർച്ചയ്ക്ക് ഇവിടെ തുടക്കമാകാൻ പോവുകയാണ്. കാര്യം ഈ രീതിയിൽ നിങ്ങൾ പിടിവാശിയോടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബദലായി മറ്റൊന്നുമില്ല, ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ പിടിക്കുന്ന മുയലിന് നാലഞ്ച് കൊമ്പുണ്ടെന്നൊക്കെ ഈ മാനേജ്മെന്റുകൾ ചിന്തിച്ചാൽ ഒരു കാര്യമുണ്ട്. അവിടെ കുട്ടികളില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഈ രക്ഷിതാക്കളെല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ ചെറിയൊരു ചൊറിച്ചിലുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും. ആ ചൊറിച്ചിലുകളാണ് നിങ്ങൾ ഈ രക്ഷിതാക്കളുടെ തോളി കാണിക്കുന്നത്. ഒരു മനസാക്ഷിയുമില്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ചില രക്ഷിതാക്കൾ കടം മേടിച്ചായിരുന്നാലും എങ്ങനെയും കൊണ്ടുവന്ന് ഫീസ് തരുന്നുണ്ട്. പക്ഷേ അടുത്ത തവണ അവരെന്ത് ചെയ്യും? ഇത് കൊടുക്കാതെ അടുത്ത ആളെ നിന്ന് കടം മേടിച്ച് അവർ ഒരു ഊരാക്കുടുക്കിൽ പെടുകയാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ വളർത്തി വലുതാക്കിയത്, അതായത് മാനേജ്മെന്റിനെ വളർത്തി വലുതാക്കിയത് ഇവരുടെ അധ്വാനം തന്നെയാണ്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒഴുക്കിയ വിയർപ്പ് തന്നെയാണ് നിങ്ങളുടെ വളർച്ചയ്ക്കെല്ലാം കാരണമായത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഒരു വലിയ മാനേജ്മെന്റ് ആയതൊന്നുമല്ല. നിങ്ങൾക്ക് ഈ രക്ഷിതാക്കൾ കുറെ കാലമായി ചെയ്തു തന്ന സഹായമാണ് അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം മക്കളെ പഠിപ്പിക്കാൻ എന്ന രീതിയിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്. അത് വാങ്ങി കയ്യിൽ വെച്ചതിന് ശേഷം, നിങ്ങൾ വളർന്ന് ഒരു വൻ വൃക്ഷമായതിനു ശേഷം അവരോട് കുറച്ചൊക്കെ നീതി കാണിച്ചുകൂടി നിങ്ങൾക്ക്? ഇന്നത്തെ സന്ദർഭമല്ലേ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മനുഷ്യത്വമൊക്കെ വേണമെന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ ഇവരെയെല്ലാം കൊള്ളയടിച്ചോ പിടിച്ചു പറിച്ചോ വാങ്ങിച്ച പൈസകൾ എന്ത് ചെയ്തു? നിങ്ങളതിൽ വലിയ ബാങ്ക് ബാലൻസ് ഒക്കെ കാണുമല്ലോ, അതിൽ നിന്ന് കുറച്ചിറക്കി ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. കേവലം 6 മാസത്തെ കാര്യമല്ലേ? ഈ കാലഘട്ടം അങ്ങ് പോകുമ്പോൾ നിങ്ങൾക്ക് പഴയപടി തന്നെ ഇവിടെ പ്രവർത്തിക്കാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് തോന്നുമ്പോൾ ഈ പഴയതുപോലെ കുത്തഴിഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏത് കൊലക്കൊമ്പൻ പ്രൈവറ്റ് മാനേജ്മെന്റ് ആയിരുന്നാലും ഇതനുസരിച്ചേ മതിയാകും. അത് ഒരു സർക്കാർ സംവിധാനങ്ങൾക്കകത്തുള്ളതും ഒപ്പം ഈ നാടിന്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതേ ഇവിടെ നടക്കൂ എന്നൊരു തോന്നൽ ഇവിടുത്തെ പ്രൈവറ്റ് മാനേജ്മെന്റുകൾക്കുണ്ട്. അതായത് നിങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല, നിങ്ങളടുത്ത് അങ്ങോട്ട് വന്ന് സംസാരിക്കാൻ പാടില്ല. റേഡിയോ മോഡലാണ് ഇവിടുത്തെ പല മാനേജ്മെന്റുകളും. രക്ഷിതാക്കളടുത്തെല്ലാം പൊട്ടിത്തെറിക്കും, വായി തോന്നുന്ന പറയും, ഇറക്കി വിടും, പറ്റില്ലെങ്കിൽ TC വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കോ. എന്തൊരു അഹങ്കാരമാണ് ചില പ്രൈവറ്റ് മാനേജ്മെന്റുകൾക്ക് ഉള്ളതെന്നറിയോ? അത് ഇവിടുത്തെ പല രക്ഷിതാക്കൾക്കും അറിയാം. പിന്നെ അവരുടെ മക്കളുടെ ഭാവി ഓർത്ത് അവർ പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒരു കൂച്ചുവിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് ബാലാവകാശ കമ്മീഷൻ തന്നെ മുന്നോട്ട് വന്നത് തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. സ്വകാര്യ ഫീസ് കൊള്ള എന്ന് പറയുന്നത് ഈ നാട്ടിൽ വലിയൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ അവിടെയും ഫീസിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്താൻ പ്രൈവറ്റ് മാനേജ്മെന്റുകൾ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഈ നാടിനോടുള്ള വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയെ നിയമം കൊണ്ട് നേരിടാൻ തയ്യാറായ ബാലാവകാശ കമ്മീഷനെ ഇപ്പോൾ 25% എങ്കിലും കുറയ്ക്കാൻ തയ്യാറായ ആ തീരുമാനത്തെ അഭിനന്ദനാർഹം സ്വാഗതം ചെയ്യുകയാണ്.